സ്വാഗതം. അപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാം സെൽഫ് ക്വാറന്റൈനിലാണ്, വീട്ടിലിരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ കുറെ ചലഞ്ചുകൾ നമ്മളിപ്പം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പബ്ജിയിൽ ഒരു ചലഞ്ചാണ് ഞാൻ ഇന്ന് നമുക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒരു സോളോ മാച്ച്, അതിൽ നമ്മൾ ചിക്കൻ ഡിന്നർ അടിക്കണം. പക്ഷെ അതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ പിസ്റ്റൽ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഈ ചലഞ്ചിന് ഒരു ജോൺവിക് ചലഞ്ച് എന്ന് തന്നെ വിളിക്കാം. പിസ്റ്റൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ചലഞ്ച്. ഇതിൽ നിങ്ങൾക്ക് മെഡിസിനും അതുപോലെ തന്നെ ത്രോബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ വേറൊരു ഗണ്ണ് യൂസ് ചെയ്യാൻ പാടില്ല, ഒള്ളി പിസ്റ്റൽ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ നമുക്കറിയാം സ്കോർപ്പിയൻ ഒക്കെ പിസ്റ്റലിന്റെ കാറ്റഗറി വരുന്നതാണ്. പക്ഷെ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓട്ടോ ഫയർ ചെയ്യുന്ന ഒറ്റ പിസ്റ്റൽ, നമ്മൾ രണ്ട് പിസ്റ്റലുണ്ട് നമ്മുടെ പബ്ജിയിൽ, അത് രണ്ടും യൂസ് ചെയ്യാൻ പാടില്ല. സാധാ പിസ്റ്റൽസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ചലഞ്ചാണ്. അപ്പൊ ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ ചിക്കൻ ഡിന്നർ ഒക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പൊ ആ വീഡിയോ ഞാൻ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ അതുപോലെ നിങ്ങൾ മാത്രമല്ല, ഈ നമ്മുടെ പബ്ജി കളിക്കുന്ന പ്രോ പ്ലേയേഴ്സിലൂടെ ഇത് എത്തിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ എം ആർ സ്കൂക്കു, അതുപോലെ തന്നെ ഈഗിള്, കാസ്ട്രോ, അങ്ങനെ ഇതുപോലുള്ള ആൾക്കാരിലേക്കൊക്കെ എത്തിക്കുക. അപ്പൊ അവരുടെ ഗെയിം പ്ലേയും കൂടെ നമുക്കൊന്ന് കാണാനായിട്ട് പറ്റും, എങ്ങനെയാണ് സോളോയില് പിസ്റ്റൽ മാത്രം യൂസ് ചെയ്തിട്ട് ചിക്കൻ ഡിന്നർ അടിക്കാൻ പറ്റുകയെന്ന്. അപ്പം നിങ്ങൾ ഈ വീഡിയോ അവരിലേക്കും കൂടെ എത്തിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. നിങ്ങൾ അഥവാ ഈ ചിക്കൻ ഡിന്നർ അടിക്കുകയാണെങ്കിൽ, ഈ ഒരു ചലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ചിക്കൻ ഡിന്നർ അടിക്കുകയാണെങ്കിൽ, ഞാൻ താഴെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ആ ഫോട്ടോ എനിക്ക് അയച്ചു തരിക, ഞാനത് അടുത്ത വീഡിയോയിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിന്റെ ഗെയിം പ്ലേ കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാൻ ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നിങ്ങൾ ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതിനും വരെ ഗുഡ് ബൈ.